ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്മദിയ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. മഹാവിഷ്ണുവിന്റെ ഒമ്പതാമത്തെ അവതാരമായി ശ്രീകൃഷ്ണനെ അവതാരമെടുത്ത ദിവസമാണ് ഹിന്ദുമത വിശ്വാസികൾ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിലെ കർത്തവർഷാഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ അവതാരമെടുത്തത്. ഹിന്ദുമത വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. ശ്രീകൃഷ്ണ ജന്മാഷ്ടമി, ഗോകുലാഷ്ടമി, ശ്രീകൃഷ്ണ ജയന്തി, ശ്രീജയന്തി എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നുണ്ട്. ജന്മാഷ്ടമിയുടെ പ്രാധാന്യം സുമനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുകയും മോശം ഇച്ഛയെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ശ്രീകൃഷ്ണ ജയന്തിയുടെ പുണ്യമേള ആളുകളെ പരസ്പരം ഒന്നിപ്പിക്കുന്നു. ഇത് പരസ്പര വിശ്വാസത്തെയും ഐക്യത്തെയും സൂചിപ്പിക്കുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാതായ സംഭവാമി യുഗേ യുഗേ. സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനും ദുഷ്ടന്മാരുടെ സംഹാരത്തിനും ധർമ്മം നിലനിർത്തുന്നതിനും വേണ്ടി യുഗം തോറും ഭഗവാൻ അവതാരമെടുക്കുമെന്നാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഈ ദിവസം വ്രതം അനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യം, മോക്ഷപ്രാപ്തി, ദീർഘായുസ്, സമൃദ്ധി എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഐതിഹ്യങ്ങൾ അനുസരിച്ച് മധുരയുടെ ഭരണാധികാരിയായിരുന്ന കംസനെ വധിക്കാനാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. കംസന്റെ സഹോദരിയായ ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ മകൻ കംസനെ വധിക്കുമെന്നൊരു അശയുണ്ട്. ഇതിനെ തുടർന്ന് കംസൻ തന്റെ സഹോദരി ദേവകിയെയും വസുദേവരെയും തടവിലാക്കുകയും അവരുടെ എല്ലാ ആൺമക്കളെയും കൊല്ലുകയും ചെയ്തു. അങ്ങനെ ഈ ദമ്പതികളുടെ എട്ടാമത്തെ മകനായി ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോൾ വസുദേവൻ ശ്രീകൃഷ്ണനെ മധുരയിൽ തന്നെ വളർത്തു മാതാപിതാക്കളായ നന്ദഗോപനും യശോദയ്ക്കും കൈമാറി. വസുദേവൻ ഒരു പെൺകുട്ടിയുമായി മധുരയിലേക്ക് മടങ്ങി ആ കുഞ്ഞിനെ കംസനെ ഏൽപ്പിച്ചു. കംസൻ ആ പെൺകുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ചു. അവൾ ദുർഗാദേവിയായി രൂപാന്തരപ്പെട്ട ആസന്നമായ ഭരണത്തെ കുറിച്ച് കംസന് മുന്നറിയിപ്പ് നൽകി. വർഷങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണൻ മധുരയിലെത്തി തന്റെ അമ്മാവനായ കംസനെ വധിക്കുകയും ചെയ്തു. ഇതാണ് ശ്രീകൃഷ്ണന്റെ ജന്മത്തെ കുറിച്ചുള്ള ഐതിഹ്യം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ജന്മാഷ്ടമി ആശംസകൾ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ പത്മദിയ വ്ളോഗ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ പുതിയ നോട്ടിഫിക്കേഷനുകൾക്കായി ബെൽ ബട്ടൺ